ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാന ചിന്തകൾ 13-ാം ദിവസം. നോമ്പ് പിന്നിലേക്കുള്ള ഒരു യാത്രയാകണം, മുന്നോട്ട് ഗമിക്കാൻ ആവശ്യമായ ഊർജം നേടിയെടുക്കാനുള്ള യാത്ര. നോമ്പിന്റെ വഴിയിൽ നമ്മെ എതിരിടുന്നവർ പലരാണ്. ആ എതിർപ്പുകളെ നേരിട്ട് കുരിശോളം യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് കഴിയണം. യേശുക്രിസ്തുവിലൂടെ ദൈവം കാണിച്ച വലിയ രക്ഷന്റെ പ്രവർത്തനത്തെ കണ്ട് ഗ്രഹിച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ നോമ്പാചരണവും ആരാധനയും അനുഷ്ഠാനവും നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്തെ രണ്ട് തലങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടും അവനിലുള്ള പരിപൂർണ ആശ്രയത്തിലുമുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് വിശ്വാസത്തിന്റെ 1-ാം തലം. പ്രസ്തുത ബന്ധത്തെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും പ്രമാണങ്ങളിലൂടെയും വെളിപ്പെടുത്തുന്നതാണ് 2-ാം തലം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ൽ ഇപ്രകാരം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. കേവല വിശ്വാസം ജീവനില്ലാത്ത വിശ്വാസമാണ്. എന്നാൽ ക്രിസ്തീയ ആധ്യാത്മികത ഒരു വ്യക്തിയുടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ജീവിതത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും പ്രകാശിപ്പിക്കുന്നതാണ്. തങ്ങളുടെ വിശ്വാസം ജീവിതത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും വെളിപ്പെടുത്തിയ അനേകം നീതിമാന്മാരെ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം അനീതിയെ വെറുക്കുന്നവൻ എന്നാണ്. നന്മ അനുഭവിക്കുമ്പോഴും തിന്മ അനുഭവിക്കുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാത്തവനാണ് നീതിമാൻ. ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നവനാണ് ഒരു നീതിമാൻ. അബ്രഹാം, നോഹ, ഹാനോക്ക് എന്നിവർ തങ്ങളുടെ വിശ്വാസത്തിലൂടെ ജീവിതം അനുഗ്രഹപൂർണമാക്കി തീർത്തവനാണ്. വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിച്ച് പ്രസാദിപ്പിച്ചവരാണ് ഇവരൊക്കെയും. നമ്മുടെ വിശ്വാസം ബലപ്പെടണമെങ്കിൽ അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് പിന്തിരിയരുത്. പ്രവർത്തന മധ്യയുണ്ടാകുന്ന ശോധനകളിലൂടെ മാത്രമേ വിശ്വാസം ഉറക്കുകയുള്ളൂ. നെബുക്കദ്നേസർ രാജാവിന്റെ തീച്ചുളയെ ഭയപ്പെടാതെ ഉറച്ചുനിന്ന എബ്രായ യുവാക്കളെയും സിംഹക്കുഴിയിലും ഭയപ്പെടാതെ പ്രാർത്ഥന തുടർന്ന ദാനിയേലിനെയും നമുക്ക് അറിയാം. ഇത്തരം പ്രതികൂലങ്ങളിൽ പതരാതെ നമുക്ക് യേശുവിനെ പിൻപറ്റുവാൻ അവനുള്ള വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നു. അതാണ് ജീവിക്കുന്ന വിശ്വാസം. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ശക്തിയും ധൈര്യവും മനസമാധാനവും ആത്മനിയന്ത്രണവും നൽകും. ജീവിതാനുഭവങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനുമുള്ള ജ്ഞാനവും പ്രദാനം ചെയ്യും. വിശ്വാസം കാണാൻ സാധിക്കുകയില്ലെങ്കിലും അതിന്റെ ഫലങ്ങൾ നമുക്ക് ദർശിക്കാം. നമ്മുടെ ദൈവം അക്ഷയനാണ്. ആ അക്ഷയ തേജസ്സിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു സംഭവകഥ ഇപ്രകാരമാണ്. ലോകത്തിന്റെ പ്രകാശം എന്ന പ്രസിദ്ധ ചിത്രം 1854-ൽ ഹോൾമൻ ഹണ്ട് വരച്ചതാണ്. രാത്രിയിലെ ഇരുട്ടിൽ കർത്താവായ യേശുക്രിസ്തു കയ്യിൽ ഒരു റാന്തൽ വിളക്കുമായി അടഞ്ഞുകിടക്കുന്ന ഒരു കഥയിൽ തട്ടിക്കൊണ്ടു നിൽക്കുന്നതാണ് ചിത്രം. ഈ ചിത്രം കണ്ടവർ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. എന്നാൽ ഒരുവൻ അഭിപ്രായപ്പെട്ടു, ആ കഥകിന് കൈപ്പിടി വരയ്ക്കാൻ മറന്നുപോയോ? ഹോൾമണ്ട് മറുപടി പറഞ്ഞു, മറന്നുപോയതല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം കഥകിന്റെ പിടി അകത്തുവശത്താണ്. ഈ ചിത്രം മനുഷ്യഹൃദയത്തെ കാണിക്കുന്നു. ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ വെളിച്ചമായി അവൻ ഉള്ളിലേക്ക് കടന്നുവരും, നാമും പ്രകാശിതരാകും. അപ്രകാരം വെളിച്ചമായി വിശ്വാസ സ്ഥിരതയുള്ളവരായി ജീവിപ്പാൻ ഈ നോമ്പാചരണത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പരമപിതാവാം കർത്താവെ, ഇന്നീ സന്ധ്യയിങ്കൽ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം.
നിരാശങ്ങളും പ്രതികൂല ഘട്ടങ്ങളും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുവാൻ എന്തു സംഭവിച്ചാലും വിശ്വാസയാത്രയിൽ പുറകോട്ട് തിരിഞ്ഞു പോകുവാൻ ഇടയാക്കരുതേ. അങ്ങേ കൃപയും ചിറകിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. സകലവും ഞങ്ങൾക്കു വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ.